ഹലോ വീവേഴ്സ്, എല്ലാവർക്കും ബാബ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ, ഒരു 5 വെണ്ടയ്ക്ക അതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി വേണം. പിന്നെ അതിലേക്ക് ഒരു സവാള, ഒരു വലിയ സവാള, അതേമാതിരി ഒരു വലിയ സവാള ഇതേമാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പൊടികൾ, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, ഗരം മസാലപ്പൊടി 1 കാൽ സ്പൂൺ, ഉപ്പ്. പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരം അരയ്ക്കാനായിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി ചെറുകി എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ വറുത്തിടാനായിട്ട് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. കടുക് വേണം, വറ്റൽമുളക് വേണം. ഇത്ര സാധനമാണ് നമ്മുടെ ഈ വെണ്ടയ്ക്കയും തക്കാളിയും കൂടിയിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഒരു ചീന ചട്ടി എടുത്തു വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വെണ്ടയ്ക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ വെണ്ടയ്ക്ക നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞു അത് നമുക്കിനി പൊരി. ഇനി നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇത് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. സവാള വേഗം വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള വഴന്നു കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ വരുന്നോന്ന് നോക്കാം. ഞാൻ നിറച്ച് വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം തക്കാളിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുക്കുകയും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ ഈ നാളികേരം അരച്ചതിൽ അത് ഒഴിച്ചു കൊടുക്കാം.
എന്തെങ്കിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. നമുക്കിതിലേക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് ഈ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നോക്കട്ടെ. ഉള്ളി മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്.